Hi guys, welcome back to my channel. In the Yam one that or a whitening serum item at all. A beer whitening serum daka and at the Valer symbol anna, number weedly get on the render under caring lovation running and you serum daki another. Whitening serum matra latta, the baby in the mold number skin neck and unnight glowing idikin shim. A brand benefit under the other leather number skin neck on the whitening oven shim, other bolt and a glowing idikin shim. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം തന്നെയായിരിക്കും ട്ടോ കാണാൻ പറ്റുക അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിലോ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് നാടൻ പനീർ റോസ് ആണ് ഇതൊരു മൂന്നോ നാലെണ്ണം വേണ്ടി വരും അത് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ സാധാരണ എല്ലാവരും റോസ് വാട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ ഞാനിവിടെ വേറെ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന രണ്ട് രീതിക്കാണ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടും മറ്റൊരെണ്ണം നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് അങ്ങനെ രണ്ട് രീതിക്കാണ് നമ്മൾ റോസ് വാട്ടർ തയ്യാറാക്കുന്നത് പക്ഷേ ഞാനിവിടെ വേറൊരു ടൈപ്പിലാണിത് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം എന്താണെന്നല്ലേ വേറെ ഒന്നുമല്ല നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളമല്ല ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സിറം തയ്യാറാക്കുന്നത് ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ റോസ് പൂവിൻ്റെയും ഇതളുകൾ ഇതുപോലെ അങ്ങ് പറിച്ച് നമുക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലേക്ക് അങ്ങ് ഇതിട്ട് കൊടുക്കണം കേട്ടോ നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ഗ്ലാസിൻ്റെ ഒരു ബൗളെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് വാട്ടർ നമ്മുടെ കഞ്ഞി വെള്ളമാണ് കേട്ടോ അരി കഴുകിയ വെള്ളമല്ല കഞ്ഞി വെള്ളം ചോറ് തിളപ്പിച്ചിട്ട് നമ്മൾ വാർത്ത വെള്ളം അതും ഉപ്പിടാത്ത വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് അങ്ങ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഇതിനങ്ങ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ നേരിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഞ്ഞിവെള്ളം അങ്ങനെ പിരുത്തങ്ങ് പോകും അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഈ ഒരു സിറം തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചൈനീസും അതുപോലെ കൊറിയൻസുകാരൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു സ്കിൻ കെയറിലും അവരുടെ ഹെയർ കെയറിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം റൈസ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ അതുപോലെ സ്കിൻ കെയറിലായിക്കോട്ടെ അവർ റൈസ് ഉപയോഗിച്ചിട്ടാണ് അവരൊരു ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും അടിപൊളി കാര്യമാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇത്രയും നാൾ വെറുതെ അങ്ങ് കഞ്ഞിവെള്ളത്തിന് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ആരും ചെയ്യരുത് ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളം അങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഒരു രീതി ചെയ്തെടുക്കുക കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം തയ്യാറാക്കുന്നത് അര ഗ്ലാസ് വെള്ളത്തിലാണ് അര ഗ്ലാസ് വെള്ളത്തിനാണ് ഈ ഒരു നാല് റോസ് പൂവ് നാലോ മൂന്നോ റോസ് പൂവ് ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ റോസ് പെരൽസിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു അടപ്പ് വെച്ച് അങ്ങ് മൂടിക്കൊടുക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കാൻ പോവുകയാണ് നമ്മുടെ സിറം എങ്ങനെയുണ്ട് നമുക്ക് കാണാം കണ്ടില്ലേ നല്ല നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് നമ്മുടെ ആ റോസ് പൂവിൻ്റെ ഇതളുടെ ആ ഒരു ചെറിയ രീതിക്ക് പിങ്ക് കളറായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതളുകളൊക്കെ നന്നായിട്ടങ്ങ് മാഷ് ചെയ്യാൻ കേട്ടോ എന്തെങ്കിലും ആ ഇതളുകൾ ഇനി അതിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് അതിനകത്ത് ഇനിയും കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പോന്നോട്ടെ എന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ആ റോസ് പെറ്റൽസിനെ നന്നായിട്ട് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ എങ്ങനെയാലും പ്രശ്നമില്ല അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മാഷ് ചെയ്യുന്നുണ്ട് മാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അടുപ്പ് ഉപയോഗിച്ചിട്ടങ്ങ് മാറ്റിയെടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു സിറം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ബോട്ടിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 10 ദിവസം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 ദിവസം മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് സമയവും നേരം ഒന്നുമില്ല നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം ഒരു 3-4 തവണ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യും ഫേസിൽ മാത്രമല്ല നമുക്കിത് കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോവും അത്രയും ഗുഡ് റിസൾട്ടായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ